മഹാമാരി കേരളത്തിന് അകത്തും പുറത്തുമുള്ള ജനങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥയെ വലിയ തോതിൽ മോശമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുകയാണ് ഇപ്പോൾ ഓരോരുത്തരും. അതേസമയം സാമ്പത്തികമായി തകരുന്ന കുടുംബങ്ങളാകട്ടെ ഈ അവസ്ഥയിൽ എന്ത് ജോലിയും വേണമെങ്കിലും ചെയ്യാൻ റെഡിയായി മുന്നോട്ട് വരുന്ന കാഴ്ചയും നമുക്ക് കാണാം. ഇപ്പോൾ ഇതാ ഇതിന് സമാനമായ ഒരു വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. കല്ലൂർ നായരങ്ങാടി തുണിയമ്പാലിൽ മുജി തോമസും ഭാര്യ ബൈസിയുമാണ് തങ്ങളുടെ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാൻ വേറിട്ട വഴി തേടുന്നത്. 4 വർഷം നിരന്തരം പരിശ്രമിച്ചിട്ടും തരക്കേടില്ലാത്ത വിലയ്ക്ക് ഭൂമി വിൽക്കാൻ കഴിയാതെ വന്നതോടെ അവസാന കച്ചിത്തുരുമ്പിൽ മുറുകി പിടിക്കുകയാണ് ഇവർ. ഇപ്പോൾ വേറിട്ട ഭാഗ്യ പരീക്ഷണത്തിനൊരുങ്ങി സ്വന്തം ഭൂമിയിൽ കൂപ്പൺ വിൽപ്പനയുടെ പരസ്യ ബോർഡ് വച്ചിരിക്കുകയാണ് ഇവിടെ ദമ്പതികൾ. സംഭവം ഇങ്ങനെ, 1000 രൂപ മുടക്കി കൂപ്പൺ എടുക്കുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നയാൾക്ക് ഈ ദമ്പതികളുടെ ഭൂമി സൗജന്യമായി നൽകുമെന്നാണ് ഇവരുടെ വാഗ്ദാനം. അതേസമയം സാങ്കേതികമായോ നിയമപരമായോ ആയ മറ്റെന്തെങ്കിലും തടസ്സമുണ്ടായാലോ എന്ന ചോദ്യത്തിനും ഇവർക്കിടയിൽ മറുപടിയുണ്ട്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ കൂപ്പണിൻ്റെ പണം തിരിച്ചു നൽകും. മഹാമാരി തുടങ്ങിയതു മുതൽ ഇവരുടെ ജോലി നഷ്ടപ്പെടുകയും കുടുംബം ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്തു. ഇതുകൂടാതെ കടബാധ്യതയും മകന്റെ പഠനാവശ്യവുമാണ് ഭൂമി വിൽക്കാൻ ഇവരെ പ്രേരിപ്പിച്ചത് എന്ന് ഇവർ പറയുകയുണ്ടായി. ആദ്യം പ്രളയവും പിന്നീട് കോവിഡും ഒക്കെ വന്നപ്പോൾ ഭൂമി കച്ചവടം മൊത്തത്തിൽ തളർന്നതോടെയാണ് സ്ഥലം വിൽക്കാനുള്ള ശ്രമം നടക്കാതായത്. വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ച ചിലർ ന്യായവില പോലും വാഗ്ദാനം ചെയ്തില്ല. ഇതോടെ സ്ഥലം വിൽപ്പനയ്ക്കായി എന്തെങ്കിലും വേറിട്ട വഴി കണ്ടെത്തണമെന്ന ചിന്തയിലേക്ക് ഈ ദമ്പതികളെ നയിച്ചു. അതാണ് കാര്യങ്ങൾ ഇവിടെ വരെ എത്തിച്ചത്. അങ്ങനെ ഇവർക്കിടയിൽ കൂപ്പൺ നറുക്കെടുപ്പ് നടത്തി ഭൂമി കൈമാറിയാലോ എന്ന ആശയം വിരിഞ്ഞു. വക്കീലിനെ കണ്ട് ആശയം അവതരിപ്പിച്ചു. ടിക്കറ്റ് തുകയുടെ സമ്മാന നികുതി അടക്കം നിയമപ്രശ്നങ്ങൾ വക്കീൽ ശ്രദ്ധയിൽപ്പെടുത്തി. പിന്നീട് വില്ലേജ് ഓഫീസിൽ അധികൃതരെ വിവരമറിയിച്ചു. അതേസമയം ഓഗസ്റ്റ് 15 നാരങ്ങാടിയിൽ ഇവരുടെ ഉടമസ്ഥയിലുള്ള സ്ഥലത്ത് നറുക്കെടുപ്പ് നടത്താനാണ് തീരുമാനം. നറുക്കെടുപ്പിൽ ഭൂമി ലഭിക്കുന്നയാൾ രജിസ്ട്രേഷൻ ചെലവുകൾ വഹിക്കേണ്ടി വരും. എന്തെങ്കിലും കാരണവശാൽ നറുക്കെടുപ്പ് മുടങ്ങിയാൽ മറ്റൊരു തീയതിയിലേക്ക് മാറ്റുമെന്നും ഇവർ പറയുന്നു. സത്യത്തിൽ തോമസിനെയും ഭാര്യ ബൈസിയിലെയും പോലെ ഉള്ളവർ ജീവിതത്തിൽ തളർന്നു പോകുന്നവർക്ക് ഒരു മാതൃക തന്നെയാണ്. സാമ്പത്തികമായി തളർന്ന് ജീവിതത്തിൽ പ്രതീക്ഷയെല്ലാം തകർന്നു പോകുന്നവർക്ക് ഇവരെ കണ്ടു പഠിക്കാം. എല്ലാം നഷ്ടപ്പെട്ടാലും പുതിയ പ്രതീക്ഷ തേടി യാത്ര ചെയ്യുന്നവരാണ് ജീവിതത്തിൽ എന്നും വിജയിച്ചിട്ടുള്ളത് എന്ന് ഓർക്കണം. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.